വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഐഷു ഫ്രം യൂട്യൂബ് വേൾഡ്. എല്ലാവരും ഹാപ്പിയായി സേഫായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി എഫക്റ്റീവ് ആയിട്ടുള്ള കാച്ചെണ്ണ റെസിപ്പി ആയിട്ടാണ്. അകാല നരയും താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറി മുടി സമൃദ്ധമായി വളരാനുള്ള ഒരു അടിപൊളി കാച്ചിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടതെന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈലാഞ്ചി, തെറ്റിപ്പോവ്, കറിവേപ്പില, ചെമ്പരത്തിപ്പോവ്, കരിഞ്ചീരകം, ചെറിയ ഉള്ളി, കറ്റാർ വാഴ, കൈതോന്നി, ബ്രഹ്മി, ചെറുനാരങ്ങ. പിന്നെ വേണ്ടത് 3 ഓയിലാണ്. വെളിച്ചെണ്ണ 250 ഗ്രാം, നല്ലെണ്ണ 200 ഗ്രാം, ഒലിവ് ഓയിൽ 200 ഗ്രാം. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം ചെയ്യേണ്ടത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഇലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കൈതോന്നി, ഭൃംഗരാജാണ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ 100 ഗ്രാമാണ് കൈതോന്നി എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കൈതോന്നി ഒരുപാട് ബെനിഫിഷ്യലാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനും, നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ബ്രഹ്മിയും ഞാനിവിടെ 100 ഗ്രാം എടുത്തിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൈലാഞ്ചിയും തെറ്റിപ്പൂവും കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവും അതിൻ്റെ മുട്ടും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതും ഒരു 100 ഗ്രാം തന്നെ എടുക്കുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 200 ഗ്രാം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ 2 വലിയ കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത ശേഷം ജെല്ല് മാത്രമായിട്ട് എടുക്കുക. ലാറ്റക്സ് റിമൂവ് ചെയ്യാൻ, അതായത് മഞ്ഞ നിറത്തിലുള്ള ആ ദ്രാവകം റിമൂവ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കലോഞ്ചി സീഡാണ്. കരിഞ്ചീരകം 100 ഗ്രാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുകയാണ്. അങ്ങനെ കാച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകളെല്ലാം ഇവിടെ റെഡിയാണ്. ബ്രഹ്മി, കൈതോന്നി, തെറ്റിപ്പൂവ്, നാരങ്ങ, കരിഞ്ചീരകം, അലോവേര ജെല്ല്, ചെറിയ ഉള്ളി. ഇതേപോലെ അടികട്ടിയുള്ള ഒരു ഇരുമ്പിൻ ചട്ടി എടുക്കുക. അതിലേക്ക് 200 ഗ്രാം ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. 200 ഗ്രാം നല്ലെണ്ണ ആഡ് ചെയ്യുക. പിന്നെ ഒരു 250 ഗ്രാം വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എണ്ണ 3 നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഓരോന്നായി ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചെറുതായൊന്ന് തിള വരുമ്പോഴേക്കും മൈലാഞ്ചിയും ബ്രഹ്മിയും കൈതോന്നിയും ചെമ്പരത്തിപ്പൂവും ഒക്കെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 100 ഗ്രാം അലോവേര ജെല്ല് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ ഇട്ടേക്കുക. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്കാണ് 180 ഗ്രാം ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുകൂടി നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും നാച്ചുറലായി തന്നെ നമുക്ക് മുടിക്ക് വേണ്ട കരുത്തും നിറവും ബലവും ഒക്കെ തരുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് മനസ്സിലാക്കി തരുന്ന നല്ലൊരു എണ്ണയാണ്. നാച്ചുറലായിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ചെറിയ തീയിലിട്ട് നന്നായി തിളപ്പിച്ച ശേഷം അതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്.
ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. അമിതമായി തലചൊറിച്ചിലും താരനും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഓപ്ഷണൽ ആണ്. അങ്ങനെയുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ബാക്ടീരിയയുടെയും ജെംസിൻ്റെയൊക്കെ പ്രവർത്തനത്തിനെ തടയാൻ കെൽപ്പുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് വെളുത്തുള്ളി. അപ്പോൾ സ്ഥിരമായി ഇതേപോലെ താരനും ചൊറിച്ചിലും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ടല്ലി ഗാർലിക്ക് നന്നായി ചതച്ച ശേഷം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കൂട്ടുകളെല്ലാം നന്നായൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ സത്തുകളെല്ലാം ഒന്ന് ഇറങ്ങുന്നത് വരെ നന്നായൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി ഒരു 20 മിനിറ്റ് നേരം നന്നായി തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുക. 100 ഗ്രാം കരിഞ്ചീരകമാണ് ഇതിലേക്ക് അവസാനമായിട്ട് ആഡ് ചെയ്യുന്നത്. കരിഞ്ചീരകം ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തിളച്ച് പൊങ്ങിക്കളയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ, മാക്സിമം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മാത്രം ഈ ഒരു കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുക. കരിഞ്ചീരകം ആഡ് ചെയ്ത ശേഷം ഒരു 5-10 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 20 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ മുഴുവനായും ഒരു 45 മിനിറ്റ് നേരം നന്നായി തിളപ്പിച്ചെടുക്കുക. ചെറിയ തീയിലിട്ട് തന്നെ ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു 45 മിനിറ്റ് നേരം മുഴുവനായി നന്നായി തിളപ്പിച്ച ശേഷം നമ്മുടെ കൂട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും തീ ഒന്ന് ഓഫ് ചെയ്യുക. നന്നായി തണുത്ത ശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് അരിച്ചു മാറ്റുക. വളരെയധികം എഫക്റ്റീവായിട്ടുള്ള, എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാച്ചെണ്ണയാണ്. കണ്ടില്ലേ, നന്നായിട്ട് അരിച്ചെടുത്ത് ഇതേപോലെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കാച്ചെണ്ണയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ചെറുതായി ഒന്ന് ചൂടാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ ആക്റ്റീവായി നന്നായിട്ട് മുടി വളരത്തുള്ളൂ. അകാല നിറയ്ക്കും നെറ്റി കയറലിനും മുടി കൊഴിച്ചിലിനും താരനും ഒക്കെയുള്ള ആയുർവേദിക് പരിഹാരമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീട്ടിലെ എല്ലാവരും ഫോളോ ചെയ്ത് വരുന്ന ഗ്രാൻഡ് മദറിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാകും. ഇതുപോലുള്ള ഇൻഫർമേഷൻസിനും ബ്യൂട്ടി ടിപ്സിനും എൻ്റെ സോങ്സിനുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ടിപ്പുമായി എത്തുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.